നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഷൈനികം അവരുടെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞതല്ല, അപ്പം അതിനെ കുറിച്ച് അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് രണ്ട് കാര്യങ്ങളാണ്, ഇതൊക്കെ കംപ്ലയിൻസ് ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നല്ല കുട്ടികളായിരിക്കും ഇവർ, അതിനുള്ള ചില മാജിക്കുകൾ നമ്മുടെ കയ്യിലും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒന്ന് സാഹോദര്യം എന്ന് പറയുന്നാല് നമ്മുടെ ഒരു അങ്ങനെ ഒരു ലെവലിലെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പം അവരെ നമ്മൾ കയ്യിലെടുക്കും, അവർ അല്ലെങ്കിൽ അല്ല നമ്മുടെ അടുത്തുള്ള ഒരു സീനിയർ പ്രൊഡ്യൂസറിനുള്ള റെസ്പെക്ട് കൊണ്ടിട്ട് നമ്മൾ പറയുന്ന അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് അവരുടെ സ്പേസ് അല്ലേ, അപ്പം അത് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇന്നത്തെ ഈ യങ് ജനറേഷനെ പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ നോട്ട് സീരിയസ് അബൌട്ട് ദി സിനിമ. അവർ ഒരിക്കലും, ഞാൻ നേരത്തെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത സിനിമകളെ പറ്റി അല്ലെങ്കിൽ സിനിമയുടെ സബ്ജക്ട്സിനെ പറ്റി ഒന്നും ഇവർ ഇൻവോൾവ് ഇല്ല. അപ്പോൾ അതൊന്നും ഇൻവോൾവ് അല്ലാത്തതിൻ്റെ ഡിഫക്ട്സാണ് ഇന്ന് കാണുന്നത്. പിന്നെ ഞാൻ വളരെ ഒരു ഹ്യൂമറസ് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് കാണുന്നത്. ഒരു സിനിമ കൊണ്ടിട്ടല്ല അവർ ഈ വാഹനങ്ങൾ മേടിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഈ ഫെയിം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഈ ഫാഷൻ എന്ന് പറയുന്നതോ സബ്ജക്ട്സോ അവരൊരു രാത്രി കൊണ്ടുണ്ടാക്കിയതല്ല, ഹാർഡ് ഏൺഡാണ് ഇവരെല്ലാവരും. മനസ്സിലായ? ഇന്നത്തെ കുട്ടികളുടെ വിചാരം ഒരു സിനിമയിലോ അല്ലെ രണ്ട് സിനിമയിലോ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് മേ ബി സക്സസ് ആയിരിക്കാം. ആ സക്സസിൻ്റെ പുറത്ത് അവർ കോമ്പിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത്, അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവർ ഉപയോഗിക്കുന്ന കാറുകൾ ഒക്കെ ഒരു രാത്രി കൊണ്ടുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഓട്ടപ്രദർശനത്തിലാണ്. അത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് മലയാളം ഈസ് എ വെരി 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 എന്നാ പറയാം, ഒരു ചെറിയ സംസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സിനിമകളാണ്. ഇന്നാണ് അതിനൊരു പുറത്തൊരു എക്സിബിഷൻ എന്ന് പറയുന്ന സാധനം വന്നേക്കുന്നത്, അതും കംപ്ലീറ്റഡ് അല്ല, മെയിൻ സെൻറ്റേഴ്സിൽ മാത്രമാണ്. മനസ്സിലായ? പിന്നെ അതേമാതിരി തന്നെ വേൾഡിലും ഒക്കെയാണെങ്കിൽ യു എ ഇയിലും സെലക്റ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ സെലക്റ്റഡ് ക്യാമ്പിൽ മാത്രമാണ് സിനിമകൾ കാണുന്നത് മലയാളികൾ. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാതെ ഈ സിനിമയിൽ വന്നിട്ടുള്ള ധാരാളിത്തം അല്ലെങ്കിൽ ആ ലക്ഷറി മാത്രം ആവശ്യപ്പെടുന്ന ഒരു യങ് ജനറേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഇപ്പം സീരിയസ് ആയിട്ട് സിനിമ കാണുന്നത്. സിനിമ കാണുന്നത് വെച്ച് ആക്ട്രസസ് എന്നറിയപ്പെടുന്നത് എന്ന്, ബിക്കോസ് പല ക്യാരക്ടേഴ്സിൻ്റെ സിനിമകൾ ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാം ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ പോയി പെർഫോം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എക്സെപ്റ്റഡ് ആയിട്ട് ചില ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് ഒഴിച്ചു ബാക്കി ആരും തന്നെ, ആരാണ് ഷൈനികം പോയി മറ്റുള്ള തമിഴ് സിനിമ ചെയ്യുന്നുണ്ടോ തെലുങ്ക് സിനിമ ചെയ്യുന്നുണ്ടോ ഒരു സിനിമയിലും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ്, ഈ പെൺകുട്ടികൾ ഇന്ന് മറ്റേ കുട്ടി പല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന തമിഴ് പടങ്ങളിലും എല്ലാം ഞാൻ കാണുന്നത് നമ്മുടെ മലയാളത്തിലെ പെൺകുട്ടികൾ പോയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സിനിമകളാണ് കാണുന്നത്, ബെസ്റ്റ് സിനിമകൾ. അപ്പോൾ ദേ ആർ ഇൻവോൾവ്ഡ്. അവർക്ക് ഈ പറഞ്ഞ ലക്ഷറിയോ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള കംപ്ലൈൻറ്റുകളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഈ പറയുന്ന. പിന്നെ ഓഫ് കോഴ്സ് ഈ ലക്ഷറിയുടെ ഒരു പാർട്ടാണല്ലോ ഡ്രഗ് അഡിക്ഷൻ, ഡ്രഗ്സ്. അതായത് ടൈം ഫ്ലൈ എന്ന് പറയുന്ന ഒരു ലെവലിൽ അവർക്ക് ആ ഒന്ന് ഹൈ ആയിട്ട് നിൽക്കുക, എന്നാലേ സിനിമ തലയിൽ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇന്ന് ഡ്രഗ് അഡിക്ഷനിൽ പെട്ട് ജീവിക്കേണ്ട ആൾക്കാരായി മാറിയേന, എന്തെങ്കിലും സൈക്കോപാത്ത് ആ ലെവലിലൊക്കെ ജീവിക്കേണ്ടവരായി പോയേന. ഇവരൊക്കെ ഈ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മമ്മൂക്കയാണെങ്കിൽ മോഹൻലാലാണെങ്കിലും ഈ പറഞ്ഞ മനോജ് കെ ജയനാണെങ്കിലും എല്ലാവരും അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ കാലിബർ, അവർ ആരും ഡ്രഗ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് വെച്ച് ചെയ്തതല്ല. ആ തിരിച്ചറിവ് ഇന്നത്തെ യങ് ജനറേഷൻ വേണം. പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇഷ്യൂസ് ഉണ്ടാക്കുക എന്തൊരു ഫാഷനാണോ അല്ലെങ്കിൽ ഫ്രെയിമാണോ, ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുക അല്ലേ? ഇന്റർവ്യൂവിൽ ഒരു ഒരു ഞാൻ പറഞ്ഞ ഫൺ, ഞാൻ ഇന്ന് കാലത്തും ഒരു ഇന്റർവ്യൂ ഏതോ ഒരു പൂജ ലൊക്കേഷനിൽ മറ്റേ എന്താണ് ഷൈൻ ടോം ചാക്കോടെ കണ്ടു. ഇറ്റ്സ് ഫണ്ണി.
എന്താ പുള്ളി അമ്മ എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, മറ്റു പലർക്കും മനസ്സിലാവുന്നില്ല. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലർക്കും തന്നെ മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് മൊമെന്റിൽ എന്താ ചെയ്തത് പറയാൻ പറ്റില്ലാത്ത രീതിയിലാണ് പറയാൻ. അയാൾക്ക് തന്നെ അറിയില്ല പിന്നെ അയാൾ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുന്നത്. അതൊക്കെ ലുനാറ്റിക് വേ ഓഫ് തിങ് ആണ്, അല്ലാതെ ഒന്നും ജനശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങൾ. മേ ബി ഇന്നത്തെ ക്രൗഡിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് ചിലപ്പോൾ അതൊക്കെ ഒരു എന്താ പറയാ ഒരു വാട്സപ്പിൽ കൂടെ തീരുന്ന മാറ്ററേ ഉള്ളൂ. ഇതൊന്നും ഒരു സിനിമക്ക് കോൺട്രിബ്യൂഷനായിട്ട് വരുന്നില്ല.